കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് സംഘത്തിന് മക്കയിൽ സ്വീകരണമൊരുക്കി KMCCയും ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി തീർത്ഥാടകർ മടങ്ങുന്നതുവരെ വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വളണ്ടിയർമാർ സേവനരംഗത്തുണ്ടാകും. مرحبا يا ضيف بالله من الله بيت كلا من ملا شاتير تنادن الحمد والجلال شكر غلودا പാട്ട് പാടിയും തെൽബിയത്ത് ചൊല്ലിയുമൊക്കെയാണ് മക്കയിലെ KMCC പ്രവർത്തകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിനെത്തിയ തീർത്ഥാടകരെ സ്വീകരിച്ചത്. മിഠായിയും കാരക്കയും പാനീയങ്ങളുമെല്ലാം തീർത്ഥാടകർക്ക് വിതരണം ചെയ്തു. ഇതിനു പുറമെ KMCC വനിതാ വളണ്ടിയർമാർ തീർത്ഥാടകർക്ക് കഞ്ഞി, ചോറ്, ചായ, കടി തുടങ്ങിയവയും വിതരണം ചെയ്തു. നൂറുകണക്കിന് വനിതാ പ്രവർത്തകരാണ് KMCCയുടെ ബാനറിൽ മക്കയിൽ ഹജ്ജ് സേവനം ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ അവർക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട സൗകര്യങ്ങൾ കുറവായിരിക്കും. എന്നാലും നമ്മൾ നാടൻ ഭക്ഷണങ്ങൾ കൊണ്ട് അവരൊക്കെ സംതൃപ്തിപ്പെടുത്താനൊക്കെ തയ്യാറായിട്ടാണ് ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുള്ളത്. എല്ലാ ഹാജിമാരെയും സന്തോഷത്തോടു കൂടി ഹജ്ജ് നിർവഹിച്ചിട്ട് ഇവിടുന്ന് തിരിച്ച് പറഞ്ഞയക്കണം എന്നാണ് ഞങ്ങളുടെ ഒക്കെ എല്ലാവരും. ഓരോ ചെറിയ കുട്ടി പോലും ഇതിന് ഇറങ്ങിയിട്ടുള്ളത് ആ ഒരു മോട്ടീവോട് കൂടിയാണ്. മക്കയിലും മിനായിലും അറഫയിലുമെല്ലാം KMCC വളണ്ടിയർമാരുടെ സേവനമുണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു. ആദ്യ ഹാജി ഈ പുണ്യഭൂമിയിൽ എത്തിയത് മുതൽ അവസാനത്തെ ഹാജി ഈ പുണ്യഭൂമിയിൽ നിന്ന് യാത്ര ചെയ്യുന്നവരെ KMCC സേവന പ്രവർത്തകർ കർമ്മചാരികളായി സന്നദ്ധ പ്രവർത്തന രംഗത്ത് ഉണ്ടാവും. അത് നമ്മൾ ഹർമിന പരിസരത്ത്, അതുപോലെ തന്നെ മെഡിക്കൽ വിങ് ലഗേജ് വിങ് അതുപോലെ തന്നെ മീന, മുസ്തലിഫ, അറഫ എല്ലാ മേഖലകളിലും ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ KMCC വളണ്ടിയർമാർ തയ്യാറാണ്. INSEM എന്ന സ്ഥലത്ത് 15,000 വരുന്ന ഹാജിമാരെ താമസിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയൊരു ലൊക്കേഷൻ ഹജ്ജ് മിഷൻ തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അവിടെ KMCC വളരെ വിപുലമായ സൗകര്യമാണ്. ഹാജിമാർക്ക് ബസ് കയറുന്നതിന് വേണ്ടിയും ഹർമിലേക്ക് പോക്കുവരകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മക്ക KMCC ഒരു പുതിയ വിങ് INSEM കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഹജ്ജ് വേളയിൽ ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് വിവിധ മലയാളി സംഘടനകളുടെ ബാനറിൽ ഹജ്ജ് സേവനത്തിനെത്തുന്നത്. ഇന്ത്യൻ ഹജ്ജ് മിഷനും ഹജ്ജ് സർവീസ് ഏജൻസികൾക്കുമെല്ലാം ഏറെ സഹായകരമാണ് ഈ സേവനം. കേരളത്തിൽ നിന്നും മക്കയിലെത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസമാണ് ഈ സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യം. അവസാന തീർത്ഥാടകനും മക്കയിൽ നിന്ന് മടങ്ങുന്നതുവരെ ഈ സേവനം തുടരും. മക്കയിൽ നിന്നും ജലീൽ കണമകരം 24.